കൊല്ലം അഞ്ചൽ സ്വദേശി റോയി ഒരു ഗൾഫ് റിട്ടേണിയാണ്. മരുഭൂമിയിൽ ഒഴുക്കിയ വിയർപ്പിന്റെ വില കൊണ്ട് റോയി തരക്കേടില്ലാത്ത ഒരു വീട് നിർമ്മിച്ചു. 2 ഏക്കർ റബ്ബർ തോട്ടവും വാങ്ങി. നിത്യേന ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വീടിനോട് ചേർന്ന് ഒരു ഷെഡും നിർമ്മിച്ചു. ഇവിടെ ആദ്യം ആരംഭിച്ച കാട വളർത്തൽ പരാജയപ്പെട്ടപ്പോഴാണ് റോയി കൂൺ വളർത്താൻ ഇറങ്ങിയത്. ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഒരു ദിവസം ഒരു മനോരമയിലൊരു ആർട്ടിക്കിളുണ്ട് കൂൺ കൃഷിനെ പറ്റി തിരുവനന്തപുരത്ത്. അങ്ങനെ ഞാൻ അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ച് ജാനകി മാഡം അവരുമായിട്ട് സംസാരിച്ച് അവിടെ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാനിത് പഠിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഈ കൂൺ കൃഷിയിൽ അങ്ങനെ വരുന്നത്. എല്ലാ ഫോരായെന്ന് തോന്നി അങ്ങനെ വന്നിരുന്നു. കേരളത്തിലെ സാഹചര്യങ്ങളിൽ എളുപ്പം വളരുന്ന ചെപ്പിക്കൂൺ എന്ന ഇനമാണ് റോയി കൂടുതലായി വളർത്തുന്നത്. ചിപ്പിയുടെ രൂപത്തിൽ വിരിഞ്ഞിറങ്ങുന്ന കൂൺ പറിച്ച് 250 ഗ്രാമിൻ്റെ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നു. ദിവസേന ശരാശരി 6 കിലോ കൂൺ റോയി വിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം പിങ്ക് മഷ്റൂമും ചെറിയ തോതിൽ വളർത്തുന്നു. ഔഷധഗുണമുള്ള പിങ്ക് മഷ്റൂം ക്യാൻസർ രോഗ ചികിത്സയിൽ വരെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വൈക്കോലിലാണ് റോയിയുടെ കൂൺ വളർത്തൽ. തടങ്ങൾ ഉറി കെട്ടിത്തൂക്കുന്ന രീതിയിലാണ്. നൈലോൺ കയറും കർട്ടൻ റിങ്ങും ഉപയോഗിച്ചുള്ള പ്രത്യേകതരം ഉറി റോയി തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. ആദ്യം പ്ലാസ്റ്റിക് കർട്ടൻ്റെ റിങ് കൊണ്ടുവന്ന് അതിട്ട് അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വെയിറ്റ് കൊണ്ട് പൊട്ടി ബെഡുകളെല്ലാം താഴെ വീണ്. അതിനുശേഷം പിന്നെ ഈ സ്റ്റീൽ റിങ് കിട്ടി. 1.5 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിങ്ങാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് 5 mm പ്ലാസ്റ്റിക് കയറ്, അത് 4 എണ്ണം ഇങ്ങനെ നീളത്തിൻ്റെ 2 എണ്ണം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അടിയിൽ കെട്ടിയിട്ട് ഈ ഒരു 5 റിങ് അകത്തിട്ടിട്ട് അടിഭാഗം കെട്ടിയിടും. എന്നിട്ട് ആദ്യം ഒരു ബെഡ് എടുത്ത് വയ്ക്കുന്നു. ഈ റിങ്ങുകളെല്ലാം ആദ്യം മുകളിലോട്ട് ഉയർത്തിയിട്ട് ശേഷം ഒരു ബെഡ് എടുത്ത് വയ്ക്കും. ഒരു റിങ് താഴോട്ടാക്കും, വീണ്ടും അടുത്ത ബെഡ് എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു 5 ലൈനിങ്ങിനെ അങ്ങോട്ട് പണിയുന്നത്. റോയിയെപ്പോലെ നിരവധി കൂൺ കർഷകർ അഞ്ചലിലുണ്ട്. ഇവർക്കാവശ്യമുള്ള കൂൺ വിത്ത് തയ്യാറാക്കി നൽകുന്നത് അഞ്ചലിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നാണ്. പുഴുങ്ങിയ നെല്ലിലാണ് കൂൺ വിത്ത് തയ്യാറാക്കുന്നത്. പകുതി വേവിച്ച നെല്ല് നിരത്തി ഉണക്കിയെടുക്കുന്നു. ഇതിനും ഇതേക്ക് കാൽസ്യം കാർബണേറ്റിന്റെ പൊടി വിതറി നന്നായി മിക്സ് ചെയ്യുന്നു. ഈ മിശ്രിതം കുപ്പികളിൽ നിറയ്ക്കുന്നു. തുടർന്ന് കുപ്പിയിലെ മിശ്രിതം ഓട്ടോക്ലേവ് എന്ന ഉപകരണത്തിൽ വെച്ച് അണുവിമുക്തമാക്കി എടുക്കുന്നു. ഈ മാധ്യമത്തിലേക്കാണ് ചിപ്പിക്കൂണിന്റെ കൾച്ചർ പാകി മുളപ്പിക്കുന്നത്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കൂണിന്റെ വെളുത്ത നിറമുള്ള കൾച്ചർ അടർത്തിയെടുത്ത് നെല്ലിനു മീതെ പിടിപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെയും അണുവിമുക്തമാക്കിയ അന്തരീക്ഷത്തിലും ചെയ്യേണ്ട പ്രവൃത്തിയാണിത്. അഞ്ചൽ കൃഷിത്തോട്ടത്തിലെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് കൂൺ വിത്ത് തയ്യാറാക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. പത്തു ദിവസം കൊണ്ട് കുപ്പിയിലാകെ കൂൺ വിത്ത് പടർന്നു നിറയും. ഇങ്ങനെ തയ്യാറാക്കിയ കൂൺ വിത്താണ് കർഷകർക്ക് നൽകുന്നത്. അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടത്തിന് ഇത് കർഷക സേവനത്തിന്റെ ഒരു ഉദാഹരണം മാത്രം. ഗുണമേന്മയുള്ള വിത്തും നടീൽ വസ്തുക്കളും കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് അഞ്ചലിൽ ഒരു ഫാം തുടങ്ങിയത് 1971 ആയിരുന്നു.
ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ തെക്കുമാറി കോട്ടക്കൽ കുന്നിലെ 350 ഏക്കറിലായി ജില്ലാ കൃഷിത്തോട്ടം പരന്നുകിടക്കുന്നു. കൊല്ലം ജില്ലയ്ക്കാവശ്യമായ പച്ചക്കറികൾ, പഴവർഗ വിളകൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ വിത്തും തൈകളുമാണ് അഞ്ചൽ കൃഷിത്തോട്ടത്തിൽ തയ്യാറാക്കുന്നത്. നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന്റെ ഓരോ ഘട്ടവും പരമപ്രധാനമാണ്. അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല ഇനം മാതൃസസ്യങ്ങൾ ഇവിടെ പ്രത്യേക പരിചരണം നൽകി വളർത്തിയെടുക്കുന്നു. ഇതിൽ നിന്ന് നല്ല കായകൾ മാത്രം അടർത്തിയെടുത്താണ് വിത്തുകൾ ശേഖരിക്കുന്നത്. അലങ്കാരച്ചെടികളുടെ തൈകളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ തുല്യ അളവിൽ കലർത്തിയാണ് തൈകൾ വളരാനുള്ള മാധ്യമം തയ്യാറാക്കുന്നത്. ഈ നടീൽ മിശ്രിതം ചട്ടികളിൽ നിറയ്ക്കുന്നു. ചെടിച്ചുവട്ടിൽ കൂട്ടമായി വളരുന്ന തൈകൾ, ഇവ പിരിച്ചെടുത്ത ശേഷം ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യും. ആരോഗ്യമില്ലാത്ത വേരുകളും മുറിച്ചു നീക്കും. എന്നിട്ട് ചട്ടിയിലെ നടീൽ മിശ്രിതത്തിൽ നട്ട് ചുവട്ടിലെ മണ്ണുറപ്പിക്കും. ശാസ്ത്രീയമായ പരിചരണങ്ങൾ യഥാവിധി സ്വീകരിച്ച് മുളപൊട്ടി വളരുന്ന തൈകൾ ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുന്നു. ഇന്ന് അഴകുവിടർത്തുന്ന അലങ്കാര സസ്യങ്ങളുടെ നിരവധി ഇനങ്ങൾ തൈകളായി അഞ്ചൽ ഫാമിന്റെ പടിയിറങ്ങിപ്പോകുന്നുണ്ട്. നല്ല ഇനം പഴവർഗ്ഗങ്ങളുടെ ഒട്ടുതൈകൾ അഞ്ചൽ ഫാമിൽ തയ്യാറാക്കുന്നുണ്ട്. സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലാണ് മാവിന്റെ ഒട്ടുതൈ തയ്യാറാക്കുന്നത്. നാടൻ മാവിൽ നല്ല മാവിന്റെ ഗുണങ്ങൾ ഇണക്കി ചേർക്കുന്ന വിദ്യയാണിത്. ആദ്യം നാടൻ മാവിന്റെ അണ്ടി നട്ട് തൈ മുളപ്പിച്ചെടുക്കുന്നു. നാടൻ തൈയുടെ തല 4 ഇഞ്ച് താഴെ വെച്ച് മുറിച്ചു നീക്കും. ശേഷിക്കുന്ന തടിയിൽ നെടുകെ കീറി 2 ഇഞ്ച് നീളത്തിൽ ഒരു പിളർപ്പുണ്ടാക്കും. നല്ല ഗുണമേന്മയുള്ള മാവിനത്തിന്റെ നടപ്പുവർഷത്തെ തളിര് ഒട്ടിക്കാനായി ശേഖരിക്കും. ഈ തളിരിന്റെ അറ്റം 2 വശവും ചെത്തി ആപ്പ് പോലെ ആക്കും. നാടൻ തൈയുടെ പിളർപ്പിലേക്ക് നല്ല മാവിന്റെ ആപ്പിറക്കി വെച്ച് പ്ലാസ്റ്റിക് നാരുകൊണ്ട് ചുറ്റി വരിഞ്ഞു കെട്ടും. രണ്ടു മാവിന്റെ ഗുണങ്ങളെ ചേരുംപടി ചേർത്ത് ഒന്നാക്കി മാറ്റുന്ന വിദ്യ പൂർത്തിയായി. ഒട്ടുതൈക്ക് പുതിയ തളിരു വന്നാൽ ഒട്ടിക്കൽ വിജയിച്ചു എന്നർത്ഥം. മേൽത്തരം കുരുമുളകിന്റെ വേരുപിടിപ്പിച്ച തൈകളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന വിവിധ വിളകളുടെ വിത്തും തൈകളും കൃഷിഭവനുകളിലൂടെ വിൽപ്പന നടത്തുന്നു. അഞ്ചൽ ഫാമിൽ നേരിട്ടു ചെന്നാലും തൈകൾ ലഭിക്കും. 1971 പ്രവർത്തനം ആരംഭിച്ചതാണ് ഫാം. 1996-97 കാലത്ത് മുതലാണ് ജില്ലാ പഞ്ചായത്തിന് വിട്ടുകിട്ടിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ ഗുണനിലവാരമുള്ള വിത്തുകൾ തയ്യാറാക്കി ആവശ്യാനുസരണം വിതരണം ചെയ്യാൻ കഴിയുന്ന ഈ ഫാമിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും ആവശ്യമായ സഹായം ലഭ്യമാകുകയാണെങ്കിൽ ഈ ഫാം ലാഭകരമായി തന്നെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് ഈ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകിട്ടിയതിന് ശേഷമുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തെ അധികം വരുന്ന പ്രവർത്തനം പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത്.
മാറുന്ന കാലത്തിനനുസരിച്ച് അഞ്ചൽ ജില്ലാ ഫാമിലും നൂതനമായ സാങ്കേതിക വിദ്യകൾ കടന്നുവന്നു. നടയിൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള പുതുപുത്തൻ സാങ്കേതിക വിദ്യയുടെ ആസ്ഥാനമാണ് കൃഷിത്തോട്ടത്തിലെ ബയോടെക്നോളജി ഡിവിഷൻ. ടിഷ്യൂ കൾച്ചർ രീതിയിലുള്ള നടയിൽ വസ്തുക്കൾ ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. സാധാരണ ഒരു വിത്തോ നടയിൽ വസ്തുവോ നട്ടാൽ ഒരു ചെടി മാത്രമേ വളർന്നു വരികയുള്ളൂ. എന്നാൽ ടിഷ്യൂ കൾച്ചർ രീതിയിൽ ഒരിലത്തുമ്പിൽ നിന്നും ഒരു ചെടിത്തണ്ടിൽ നിന്നും 100 തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ജീവനുള്ള ഏത് കോശത്തിനും അതിൻ്റെ പൂർണ്ണ സ്വഭാവമുള്ള ജീവജാലമായി വളരാൻ കഴിയും. ഇതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ അടിസ്ഥാന തത്വം. ടിഷ്യൂ കൾച്ചർ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളെ ക്ലോണുകൾ എന്നാണ് വിളിക്കുന്നത്. അഞ്ചൽ ജില്ലാ തോട്ടത്തിൽ ഒരു ക്ലോൺ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗുണമേന്മയുള്ള മാതൃസസ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗത്തെയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വാഴയിൽ ഇത് വാഴക്കന്നിൻ്റെ ഉള്ളിലെ അഗ്രമുകുളമാണ്. വാഴത്തട ശ്രദ്ധാപൂർവം പൊളിച്ച് അഗ്രമുകുളം വേർതിരിച്ചെടുക്കുന്നു. ഇത് ഫ്ലാസ്കിനുള്ളിൽ എടുത്ത വളർച്ചാ മാധ്യമത്തിൽ ശ്രദ്ധാപൂർവം നട്ടുപിടിപ്പിക്കും. കൊല്ലം ജില്ലാ കൃഷി ഭവൻ്റെ ടിഷ്യൂ കൾച്ചർ ലാബിൻ്റെ ഗ്രോത്ത് റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്രോത്ത് റൂമിലാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന ഫ്ലാസ്കുകൾ സൂക്ഷിക്കുന്നത്. ഇവിടെ ചൂട്, അന്തരീക്ഷ ആർദ്രത എന്നിവ നിയന്ത്രിച്ചിരിക്കുന്നു. ലാമിനാർ ഫ്ലോയിൽ വെച്ച് കൾച്ചർ ചെയ്ത ഫ്ലാസ്കുകൾ ഗ്രോത്ത് റൂമിൽ വെച്ച് വളരാൻ അനുവദിക്കുന്നു. ചെടികൾ ഗ്രോത്ത് റൂമിലെ പ്രത്യേക അന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് വളർന്നു വരികയും നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വാഴയുടെയും ആന്തൂറിയത്തിൻ്റെയും ടിഷ്യൂ കൾച്ചർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വാഴയിൽ ചുവന്ന കപ്പ, ഏത്തവാഴ, ഞാലിപ്പൂവൻ എന്നിവയെല്ലാം പ്രവർത്തനം നടക്കുന്നുണ്ട്. ആന്തൂറിയത്തിൻ്റെ 10 ഇനങ്ങളിൽ ടിഷ്യൂ കൾച്ചർ മുഖേന ചെടികൾ ഉണ്ടാക്കുന്നുണ്ട്. ചെടിയുടെ വളർച്ചയ്ക്കാവശ്യമുള്ള എല്ലാ മൂലകങ്ങളും ആവശ്യമുള്ള അളവിൽ ചേർത്താണ് വളർച്ചാ മാധ്യമം തയ്യാറാക്കുന്നത്. മാധ്യമത്തിലെ ആഹാരം വലിച്ചെടുത്ത് മുകുളം വളരുന്നു. വശങ്ങളിലേക്ക് ധാരാളം ശിഖരങ്ങളുണ്ടാവുന്നു. ഈ കാണ്ഡശിഖരങ്ങളെ വീണ്ടും ശ്രദ്ധാപൂർവം മുറിച്ച് ഓരോ ഫ്ലാസ്കിനുള്ളിലെ മാധ്യമത്തിൽ നട്ടുവളർത്തിയാൽ വളരെയേറെ തൈകൾ കുറഞ്ഞ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ഈ തൈകൾക്ക് വേരുണ്ടാവില്ല എന്ന ന്യൂനതയുണ്ട്. ഈ കുറവ് പരിഹരിക്കുന്നതിന് കാണ്ഡമുകുളങ്ങളെ വേരുപിടിപ്പിക്കൽ മാധ്യമത്തിൽ പറിച്ചു നടന്നു. ആന്തൂറിയത്തിൻ്റെ തളിരിലയിൽ നിന്നാണ് ടിഷ്യൂ കൾച്ചർ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. വേരുപിടിച്ച ടിഷ്യൂ കൾച്ചർ തൈകൾ പുറത്തെ മണ്ണിൽ നട്ടുവളർത്താൻ പാകമായി. എന്നാൽ AC മുറിയിൽ വളർന്നു വന്ന തൈകളെ നേരിട്ട് മണ്ണിൽ നട്ടുവളർത്തിയാൽ അവ കരിഞ്ഞുപോകും. പകരം ഘട്ടം ഘട്ടമായി AC മുറിയിൽ നിന്ന് തൈകളെ മണ്ണിലേക്കിറക്കുകയാണ് വേണ്ടത്. ഇതിനായി ആദ്യം ഗ്രീൻഹൌസിൻ്റെ കുളിർമയിൽ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിൽ തൈകൾ നടണം. വേരിലെ മാധ്യമം കഴുകിക്കളഞ്ഞ് തൈകൾ പ്ലാസ്റ്റിക് കപ്പിൽ നിറച്ച മണലിൽ നട്ടുവളർത്താം.
ഇവയ്ക്ക് നല്ല പോഷണം, മഞ്ഞുനന എന്നിങ്ങനെയുള്ള മികച്ച പരിചരണങ്ങളാണ് നൽകുന്നത്. കുറച്ച് വളർച്ചയെത്തിയാൽ പോട്ടിംഗ് മിശ്രിതത്തിൽ നട്ട് കൂടുതൽ സൂര്യപ്രകാശത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ദൃഢീകരിച്ചെടുത്ത ടിഷ്യൂ കൾച്ചർ തൈകളെയാണ് കർഷകർക്ക് വിൽക്കുന്നത്. ഒരു ചെറിയ ടിഷ്യൂവിൽ നിന്ന് പോലും നൂറുകണക്കിന് തൈകളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ ടിഷ്യൂ കൾച്ചർ രീതി പ്രയോജനകരമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം 12,00,000 രൂപ ചെലവ് ചെയ്ത് ഫാമിൽ ടിഷ്യൂ കൾച്ചർ ലാബ് സജ്ജീകരിക്കുകയും വിവിധ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി ഉൽപ്പാദനം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ഫാമിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ വിവിധ മേഖലകളായ സുഡോമോണാസ് അസറ്റോബാക്ടർ തുടങ്ങിയ ജീവാണു വളങ്ങളും ജൈവ കീടനാശിനികൾ ബയോ കൺട്രോൾ ഏജൻസ് ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുക എന്നതിനുള്ള പദ്ധതിയും ഈ വർഷം നടപ്പാക്കുന്നതാണ്. വിത്ത് ഗുണം 10 ഗുണം, ഈ ചൊല്ല് അറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ് അഞ്ചലിലെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്നത്. കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ആധുനികവൽക്കരണവും വിപുലീകരണവും നടപ്പാക്കിയാൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് മതിയായ പിന്തുണ നൽകുവാൻ ഈ സർക്കാർ സ്ഥാപനത്തിന് കഴിയും.